പണ്ടവരുടെ വനവാസകാലത്തെ ഭീമം വന്നിവിടെ കാൽ ചവിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ജസ്റ്റ് നമുക്ക് കണ്ട് ആസ്വദിച്ച് കയറി പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കൃത്യ ഒരു കാലിന്റെ വട്ടത്തിലുള്ള പാടാട്ടോ, ഇത് കാൽപാടാട്ടോ. നമ്മുടെ മമ്മിയൊക്കെ ശിരുവിക്കത്ത് കണ്ടില്ലേ, അതേപോലെ വണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള കുറിഞ്ഞിക്കും നെല്ലാപ്പാറയ്ക്കും ഇടയ്ക്കുള്ള താളികുത്തം പാറയിലടുത്താട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്ന ഇവിടെ കുറിഞ്ഞിക്കൊമ്പം എന്ന് പറഞ്ഞൊരു മലയുണ്ട്, ആ മലയ്ക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ പോകുന്ന വഴിക്ക് ഇവിടെ പണ്ട് പുരാതന കാലഘട്ടത്തിൽ ഭീമൻ്റെ കാൽപ്പാടുകൾ ഒക്കെ പതിഞ്ഞിട്ടുള്ളൊരു പാറയുണ്ട്, താളികുത്തം പാറ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാട്ടോ ആദ്യം, എന്നിട്ട് നമുക്ക് നേരെ കുറിഞ്ഞിക്കൊമ്പ് മലയിലോട്ട് പോവാം. അപ്പോൾ ശേഷം വീഡിയോയിൽ അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് സഹായിക്കാൻ വന്നേക്കുന്ന നമ്മുടെ വിഷ്ണുരാജ് ആട്ടോ, നെല്ലാപ്പാറയുടെ കൂട്ടുകാരാണ്. അപ്പോൾ ആ വിഷ്ണുരാജിൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് കുഞ്ഞിക്കും മലയിലേക്ക് കയറി പോകുന്നത് കേട്ടോ. ഇവിടുന്ന് എന്ത് ദൂരം ഉണ്ട്? ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടോ? ആ അപ്രോക്സിമേറ്റ്ലി 1 കിലോമീറ്റർ കയറ്റം കയറാണ് കേട്ടോ. അപ്പോൾ ഈ പാറയുടെ ഇവിടെ എത്തിയാണ് ഞങ്ങൾ. ഈ പാറ താഴത്തൊരു താളികുത്തം പാറ എന്ന പാറയാണ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇത് പണ്ട് ഈ പാണ്ഡവരുടെ വനവാസകാലത്ത് ഭീമം വന്ന് ഇവിടെ കാൽ ചവിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അന്നേരം താളി അരച്ചിട്ടുള്ളൊരു പാറയാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പം ഇതാണ് ഭീമൻ ചവിട്ടിയ കാൽപാദം എന്നൊക്കെ പറഞ്ഞ് പറയുന്ന സംഭവമാണ്. ആ ഇല്ല, അപ്പോൾ ഇതാണ് ഭീമസേൻ്റെ കാൽപ്പാടുകൾ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഈ രണ്ട് കുഴികൾ എന്ന് പറഞ്ഞ കേട്ടോ. ഈ സ്ഥലത്ത് താളികുത്തൻ പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഉണ്ടോ? ആ ഇതിങ്ങനെ ചവിട്ടി ഇവിടുന്ന് ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോയാന്നാണ് പറഞ്ഞിട്ടോ. കുറേ സ്ഥലത്ത് ഇത് സെയിം ഏരിയയിലുള്ള കുഴി ഇത് അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇത് താഴത്തുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടോ. ഇതാണ് സംഭവം. ഇത് കൃത്യ ഒരു കാലിൻ്റെ വട്ടത്തിലുള്ള പാടാട്ടോ, ഇങ്ങനെ കാൽപ്പാടാട്ടോ. ഉണ്ടോ? അതേപോലെ തന്നെ ഇത് അവിടെ ഉണ്ട്, അതേപോലെ തന്നെ താഴെ ഉണ്ട്. നാട്ടുകാരനാ ചേട്ടനാട്ടോ, ആ ചേട്ടനാണ് പറഞ്ഞ ഇങ്ങനെ ഒരു പുരാണം ഉണ്ടെന്ന് നമ്മളെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചേട്ടനാണ്. സന്തോഷമാണ് ചേട്ടൻ്റെ പേര്. ഇതിനെക്കുറിച്ച് എവിടെ എഴുതിയെന്ന് പറ്റില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ അറിയപ്പെടുന്ന ഈ പണ്ട് തൊട്ടേ ഇങ്ങനെ ഇവിടെയുള്ള പഴമക്കാരിങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾ കുറിഞ്ഞിക്കൂമ്പൻ എന്ന വഴി മലയ്ക്ക് പോവാട്ടോ. അപ്പോൾ ആ മലയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ ഈ താളികുത്തം പാറ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറിഞ്ഞിക്ക് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാൻ പറ്റിയൊരു പാറയാണ് താളികുത്തം പാറ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ല, ഇതിലൂടെ പോകുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഇവിടെ വന്നിരിക്കാറുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നു, അങ്ങനെ ഒരു പേര് കേട്ടൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ മറ്റേ ഇതിന് തൊട്ടുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത പോലെ മീൻപാറയൊക്കെ പോലെ ആളുകളിപ്പോൾ അറിഞ്ഞും കേട്ടൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ചരിത്ര പ്രാധാന്യമുള്ളൊരു ഇതായിട്ടാണ് പറയുന്നത്. പാണ്ഡവരുടെ കാലത്ത് പാഞ്ചാലിയൊക്കെ ഇവിടെ വന്ന് ഇതിൽ എന്താ താളി അരച്ചെന്നോ അങ്ങനെ എന്തൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് കുഞ്ഞിലെ. പക്ഷേ ഞാനും ഇങ്ങനെ അധികമൊന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് കുറിഞ്ഞിക്കൂമ്പെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറി പോകുന്നതിന് ഇപ്പോൾ കുരിശി മലയാത്ര എന്നൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ വല്ലപ്പോഴൊക്കെ അവിടെ വരുന്നതൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ജസ്റ്റ് നമുക്ക് കണ്ട് ആസ്വദിച്ച് കയറി പോകാൻ പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം എന്തേണ്ടോ, അത്യാവശ്യം നല്ലൊരു കയറ്റം കയറാം കേട്ടോ. 1 കിലോമീറ്റർ കയറ്റാം നേരെ കുത്തുന്നത്. വഴി ഉണ്ട് കേട്ടോ, ഇതിലൊക്കെ നേരെ പോയാൽ മതി. ഇതൊരു കുരിശിൻ്റെ പാത കേട്ടോ. ഇവിടെ കുറിഞ്ഞി പള്ളിയുണ്ട്, ആ പള്ളിയുടെ ഒരു കുരിശൊക്കെ മേളുണ്ട്. നമുക്ക് മലയുടെ മേളിൽ ചെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആണെങ്കിൽ കയറി കേട്ടോ. ഇവിടെ ഒരു ഇടിഞ്ഞു പറഞ്ഞ വീടൊക്കെ ഉണ്ട്. ഇവിടെ ഇത് പക്കാ മലയാട്ടോ, ഇങ്ങോട്ട് എന്നാ പറഞ്ഞത് പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലങ്ങളുണ്ടെന്നുള്ളൂ, പക്ഷേ ആൾ താമസം ഒന്നും കൂട്ടില്ല. ഇവിടെ പണ്ടൊക്കെ കുരങ്ങും
കുറുക്കനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ. എനിക്ക് പറഞ്ഞ ആളുകളുടെ ഒരു കയറ്റം കാരണമായിരിക്കും അതൊക്കെ പോയത് ഇവിടെ നിന്ന്. ഏകദേശം ഒരു 10 മിനിറ്റ് നടന്ന് ഇവിടെ വരെ എത്തിയോ. ഇനിയും കിടക്കാം മേളോട്ട്. അപ്പോൾ നല്ല രീതിയിൽ കയറ്റമുണ്ട് കേട്ടോ. നമ്മളെവിടെ ചെന്നാലും നല്ല കയറ്റത്തിലാണ് പോകുന്നത്. പിന്നെ നടപ്പ് നമുക്കൊരു വിഷയമല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കട്ട് റൂം ഉണ്ടോ? ഇവൻ കടിച്ച നമ്മുടെ ഇടപാട് ഇരിക്കും കേട്ടോ. ഇതുകൊണ്ട് ഇങ്ങോട്ട് കയറുന്നത് വലിയ അപാരമായിട്ടുള്ള പാറയാണോ കേട്ടോ. ഇതൊരു മരത്തിൻ്റെ നോക്കി വളഞ്ഞിരിക്കണ്ടോ പാമ്പ് പോലെ. അടിപൊളി സൂപ്പർ ലൊക്കേഷൻ ആട്ടോ. ഇവിടെ വരെ കയറി വന്നത് എല്ലാവരും മടുത്ത പ്രശ്നം. അതൊന്ന് ഉഞ്ഞാടി നോക്കുക എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. എന്തായാലും കൊള്ളാം. കണ്ടോ ഇവിടെ ഒരു ഗുഹയാണ് കേട്ടോ. കണ്ടോ ഇങ്ങോട്ട് ഫുള്ള് കണ്ടോ പാറ മൊത്തം കുഴി കേട്ടോ. താഴത്തെ കിഴിയായിട്ട് കിടക്കുക. ഇനി അവിടെ ഒരു ഗുഹയാണ്, ഞാൻ കാണിച്ചുതരാം. ഭയങ്കര ഗുഹ. ആമ്പോ ഇതിവിടെ ഒരു ഗുഹയാട്ടോ. ഇത് കുറിഞ്ഞിക്കൊമ്പിന് പോകേണ്ട വഴിക്കുള്ളൊരു വലിയൊരു ഗുഹയാണ്. അതിൻ്റെ ഇടക്കൂടെ കയറി മേലോട്ട് പോകാം കേട്ടോ. അപ്പോൾ വിഷ്ണുരാജ അതിൻ്റെ ഇടക്കൂടെ കയറുവാണ്. ഇതുകൊണ്ടോ ഇതാണ് ഇവിടുത്തെ ഗുഹ കേട്ടോ. ഇതെൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറി പോകാം. പക്ഷേ നമുക്ക് കയറി പോകാനൊരു പാമ്പൊക്കെ ചിലപ്പോൾ ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല. ഇത് അതുകൊണ്ടാണ് കറുത്തിരിക്കണേ. അത് ഫുള്ള് അത് ഫുള്ള് വണ്ട്. നമ്മുടെ മമ്മിയൊക്കെ സിനിമയ്ക്കകത്ത് കണ്ടില്ലേ, അതേപോലെ വണ്ടാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ അല്ലെ വണ്ടൊക്കെ പറഞ്ഞു വന്നാൽ പിന്നെ തീർന്നു. പിന്നെ താഴത്തോട്ട് ഓടാൻ പറ്റില്ല, അങ്ങോട്ട് ഓടാൻ പറ്റില്ല. ഇത് ഇങ്ങോട്ട് കണ്ടോ ഈ പാറയിൽ ഉറച്ചിരിക്കുന്ന മരങ്ങളുണ്ട്, വലുതായിട്ടുള്ള മരം. നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കയറി പോകാം. അപ്പൊ നമ്മൾ അത്രയും താഴ്ന്നാണ് കയറി വന്നേ. അവിടെ നിന്ന് കയറി വന്ന മരം ഇങ്ങനെ പാറയിൽ ഇങ്ങനെ പിടിച്ചു വളർന്ന ഒരു മരം ആട്ടത്. പണ്ടുള്ള ആൾക്കാർ കിടന്നു പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണ്. ഭയങ്കര ഡേഞ്ചർ ആട്ടോ. മഴക്കാലത്തൊന്നും ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പാറ ഇങ്ങനെ തെന്നി തെറിച്ച് വെക്കാൻ സ്ഥലമാണ്. ഇപ്പൊ വെയിലാണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ആ ഗുഹയുടെ മേളിക്കടെ ഒക്കെ കയറി, ആ ഗുഹയുടെ ഇടക്കൂടെ കയറി ഇങ്ങനെ മേളിൽ എത്തി കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നല്ല കാറ്റ്, ഇതാണോ താഴത്ത് ഭയങ്കര അപാര ഗവി കേട്ടോ. അപ്പൊ ഈ കുണിഞ്ഞിക്കുമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചുകൂടെ ഇങ്ങനെ കയറി പോണേ, മേളോട്ട് കയറി പോണേ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും ഈ സൈഡിക്കടം കയറി പോവാണ്. അപ്പൊ നമ്മൾ വന്നതുണ്ടല്ലോ ഇതാ ഈ അകത്തുനിന്നുള്ള ഗുഹയ്ക്ക് ഇടക്കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി പ്രോപ്പറായിട്ട് വഴിയൊന്നുമില്ല കേട്ടോ. കാരണം ഒരുപാട് ഈ കൊറോണ ഒക്കെ വന്നതുകൊണ്ട് ഇപ്പം ആരും മലകയറ്റമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് വഴിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അടഞ്ഞു കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടക്കൂടെ പോവാണ്. ഇത് ശരിക്കും മുള്ളാട്ടോ, ഫുള്ള് എന്താ ഇഞ്ചി മുള്ള പോലെയുള്ള മുള്ളാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്ത് ഫുള്ള് ഈ മരം ഫുള്ള് മുള്ളാട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് എല്ലാം നോക്കി നടന്നു വേണം വരാൻ വേണ്ടി. ഇതുകൊണ്ടോ നമ്മളെ താഴ്ന്ന കയറി വന്നേ. അപ്പോൾ പാറ കയറി അപ്പൊ സുഹൃത്തുക്കളെ ഇതാട്ടെ കുരിശ്, കുറിഞ്ഞിപ്പള്ളി എന്നുള്ള കുരിശ് ഇതാണ്. വാട്ടേപൊളി കേട്ടോ. ഇത് നമ്മളെ കോട്ടയത്തിന് പോണേ ആ ഒരു വഴിയുണ്ടോ നെല്ലാപ്പാറ തൊടുപുഴ പല ഹൈവേ ആണത്. ആ പെട്രോൾ പമ്പ് ഉണ്ടോ അവിടെ പുതിയതായിട്ട് വേണതല്ലേ, അതൊക്കെ അവിടെ കാണാം. അടിപൊളിയായിട്ട് അടിപൊളി വ്യൂ പോയിന്റ് ആണ്, സൂപ്പർ. പക്ഷേ ഇവിടെ വന്നു നിൽക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. ജസ്റ്റ് രണ്ട് പാറ എന്ന് പറയുമ്പോൾ രണ്ട് കല്ല് ഇങ്ങനെ വെച്ചു, രണ്ട് ഒത്തിരി വീതിയില്ല. അപ്പോൾ ഇതാണ് കുരിശ്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഈ മലയുടെ ടോപ്പാട്ടത്. നല്ല കാറ്റും, ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 4 മണിയാണ് ഇവിടെ വന്നപ്പം.
പക്ഷേ ഇങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ആ ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടെങ്കിൽ പോരാട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ആഴമാട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ വ്യൂ. അങ്ങനെ 10-500 അടി താഴ്ചയുണ്ട് അവിടെ. എന്നാലും നമ്മുടെ തൊടുപുഴയൊക്കെ അങ്ങ് അപ്പുറം കാണണം കേട്ടോ. സുഹൃത്തുക്കളെ, ഈ കുറിഞ്ഞിക്കൊമ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നേ കരുതുന്നു. അപ്പോൾ എന്നെ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞത് നമ്മുടെ വിഷ്ണുരാജ് കേട്ടോ. ഇത് വിഷ്ണുരാജിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ രണ്ടുപേരും ഉണ്ടായിരുന്നു എന്നോട് മല കയറാൻ വേണ്ടി ത്രൂവായിട്ട്. അപ്പം ഒരുപാട് താങ്ക് യൂ കേട്ടോ ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തിയതിന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കില്ല കേട്ടോ, അത് മാത്രം മറക്കല്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ ഓക്കെ കേട്ടോ, ശരി എന്നാൽ. ദയാക്കാണ് പാറ ഉണ്ടോ? ആ പാറയാണ് ഉറവപ്പാറ കേട്ടോ. അവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, അതിങ്ങനെ നീണ്ടു കിടക്കുന്ന പാറ കേട്ടോ. ശരിക്കും എനിക്കാണെങ്കിൽ അവിടുത്തെ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ലൈറ്റൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. എന്തായാലും അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്നാൽ.